പടം മറ്റേ ഇഷ്ക് പുതിയ നിയമമെങ്കിലും എന്തായിരുന്നു മമ്മൂടിയുടെ സെയിം സാധനം തന്നെ അമല പോൾ ടീച്ചർ എന്നുള്ള പേര് ചെയ്തു ടീച്ചർ എന്നുള്ള പേര് എന്താണെന്ന് അറിയാം ഇതിനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ടീച്ചറാക്കിയേക്കണ നമ്മുടെ ഇഷ്കും പുതിയ നിയമവും അത്രേ ഉള്ളൂ ആ രണ്ട് സിനിമ പുതിയ നിയമം തന്നെയാണ് ഇപ്പം നല്ല സിനിമയാണ് നല്ല സിനിമയാണ് പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട് അതിൽ വളരെ അടുത്ത സുഹൃത്താണ് ഹക്കീം അതിൽ അവരുടെ ഓപ്പോസിറ്റ് പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ സിനിമയും നല്ലതാണ് എല്ലാവരുടെയും പെർഫോമൻസും ഒക്കെ ബെറ്റർ ആണ് പടം നല്ല രസമുണ്ട് നമ്മള് ജയഹേയൊക്കെ കണ്ട് വിജയിപ്പിച്ചവര് ഈ പടത്തെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മഞ്ജു പിള്ളയുടെ ഒക്കെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ടുണ്ട് അമല പോളിനെയൊക്കെ ഇനിയും ഏറ്റവും നന്നായിട്ട് തന്നെ ഇൻഡസ്ട്രി യൂസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഭയങ്കര രസമായിട്ടുണ്ട് ജയ ജയഹയുടെ ഒക്കെ ഒരു വേറൊരു തരം സിനിമയാണ് പക്ഷെ ആ സിനിമ വിജയിച്ചുകൊണ്ട് നിങ്ങൾ ഈ സിനിമയും വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി തോന്നിയത് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നല്ല അടിപൊളിയാണ് സെന്റിമെന്റൽ രീതിയിൽ പോയി സെന്റിമെന്റൽ ത്രില്ലിംഗ് കൊണ്ട് പോയി സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറി ഒരു റിവെഞ്ച് ആയിട്ട് പോയി പക്ഷേ അത് കോമൺ റിവെഞ്ച് സ്റ്റോറി ആണെങ്കിൽ പോലും ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് കാരണം വെച്ചാൽ നമ്മളിപ്പം ഇത് പെണ്ണുങ്ങളെ കാണുന്ന കാണിപ്പിട്ട് ഇപ്പം നമ്മൾ ടീച്ചറാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ടീച്ചറാണെങ്കിൽ പോലും ആ ടീച്ചറിനെ ഇതിൽ കാണുന്നു അങ്ങനെയുള്ള ഇതാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഈ പിന്നെ നമ്മൾ പുതിയനിമ കണ്ടുപോലെ ഒരു ചെറിയൊരു ഒരു കോപ്പി വേണമെങ്കിൽ പോലും അത് ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അത് കാരണം ഇതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് അകത്ത് കാരണം പെണ്ണുങ്ങളുടെ രീതിയിൽ കാഴ്ചപാട് പെണ്ണുങ്ങളെ കാണുന്ന രീതിയും കാഴ്ചപ്പാടും ഒക്കെ ആ പിന്നെ അമല പോലെ മഞ്ജുപ്പിള്ളയുടെ അഭിനയം സൂപ്പറായിരുന്നു പിന്നെ ഹീറോയ്ക്ക് നല്ല നല്ല ആക്ടിംഗ് ആണ് പക്ഷെ ആൾക്ക് കുറച്ച് അഭിനയിക്കാൻ അതൊന്നും ഇല്ല ആൾക്ക് ആ ചെമ്പം ചെമ്പം ഉണ്ട് ആ സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ മീൻസ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഈ പറഞ്ഞ അമലപ്പോളും ഇത്ര ഹീറോ ഒന്നും കൊമീഷനാണ് ചെമ്പനത് സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ പക്ഷേ നല്ല ആക്ടിംഗ് ആണ് പടമാണ് നല്ലതാണ് എല്ലാവരും കാണണം നല്ല വെറൈറ്റി കഥയാണ് ഇറ്റ്സ് എ വേർത്ത് വാച്ച് ആക്ടിങ് പിന്നെ നല്ല മേക്കിംഗ് ആണ് ലാഗൊന്നുമില്ല നല്ല മെസ്സേജ് കൊടുക്കുന്ന എല്ലാം നല്ലതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പുതിയ നീമ്പം എന്ന സിനിമ കണ്ടിട്ടുണ്ട് ആ പടം മമ്മൂട്ടിയും നയൻതാര അഭിനയിച്ച പടമാണ് അതേ കഥയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കോപ്പിടിച്ചെന്നേക്ക് യാദൃശ്യം സംഭവിച്ചതാവാം പക്ഷെ നല്ല മെസ്സേജ് വയ്ക്കാം ആ പുതിയ നീമ്പം കാണാത്തവർക്ക് നല്ലൊരു നല്ലൊരു ഇതായി എൻ്റർടൈനറെ കാട്ടും നല്ല എൻ്റർടൈനറാണ് അതോപ്പം തന്നെ നല്ല മെസ്സേജ് ഉണ്ട് നല്ല ഫിലിം സൂപ്പർ എല്ലാവരും കാണുക നല്ല ഫിലിം ഫാമിലിയാണ് അമല പോൾ സൂപ്പർ ആണ് കാണുക എല്ലാവരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാണുക കുറെ നാൾ ശേഷം തിരിച്ചു വന്നതാണ് കാണുക നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത സിനിമ നല്ല ഫിലിമാണ് ഓരോരുത്തരെയും പറയുകയാണെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഓസമായിരുന്നു മഞ്ജുപ്പിള്ള ചേച്ചി പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല വിവേക് ഇതിൻ്റെ കപ്പിത്താൻ തീർച്ചയായും വിവേക് മാത്രമാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും വിവേകിന് മാത്രമുള്ളതാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ ഈ പടത്തെ വരവേറ്റു എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് താങ്ക് യു സോ മച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഹക്കീം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു മഞ്ജു ചേച്ചി സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അമല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് നിങ്ങൾ എല്ലാവരും കാണുക നല്ല നല്ല സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ഒരു വുമൻ സെൻട്രിക് സബ്ജക്റ്റ് അമല പോളും നല്ലപോലെ ക്യാരി ചെയ്തിട്ടുണ്ട് ഇവൻ ദ ഡയറക്ടറിൻ്റെ ഇതും വളരെ നന്നായിട്ടുണ്ട് അതായത് ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ താങ്ക് യു മഞ്ജുപിള്ള ചേച്ചി വളരെ നന്നായിട്ടുണ്ട് കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതെന്ന് തോന്നുന്നു സ്ക്രീനിൽ അപ്പോൾ ചേച്ചി വളരെ നന്നായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ചേച്ചിക്കൊരു ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു തുടക്കമാണെന്ന് തോന്നുന്നു ഓവറോൾ എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് ഈവൺ ഹക്കീമായാലും ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട് എങ്കിലും ഒട്ടും തന്നെ ഓവർ പവർ ചെയ്യാതെ മെയിൻ ക്യാരക്ടർ അതായത് നമ്മൾ അപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറിന് നല്ലൊരു സപ്പോർട്ടായിട്ട് നിന്ന് ചെയ്യുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ ഇന്നത്തെ ഒരു കാലത്തിന് പറ്റിയൊരു മെസ്സേജാണ് ഇന്നത്തെ ഈ ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ സംഭവിക്കാവുന്നതും ഒക്കെ ഉള്ള ഒരു പ്രശ്നത്തിനെ വളരെ സെൻസിറ്റീവായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാവർക്കും നമ്മളൊരു ബിഗ് താങ്ക്സ് പറയേണ്ടത് മെയിൻ ആയിട്ട് ദേവേന്ദ്രനാഥ് സാറിന് നമ്മളൊരു ബിഗ് താങ്ക്സ് പറയണം
ആക്ച്വലി സി മലയാള സിനിമയിൽ ഈ ആക്ടിങ് ട്രെയിനിങ്ങിൽ പെർഫോമൻസ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് പുതിയ സംഭവമാണ്. സോ അതിനെ വളരെ നല്ല മനസ്സോടെ അല്ലെങ്കിൽ അതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സിനെ എടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റുക. നല്ല ആക്ടേഴ്സ് ഉണ്ട്, സംടൈംസ് വി നീഡ് ടു ഗിവ് ദാറ്റ് കൈൻഡ് ഓഫ് ട്യൂണിങ്, വെരി സ്ലൈറ്റ് ട്യൂണിങ് മൈ ബി നീഡ് ഫോർ ആക്ടേഴ്സ് നോ ഫോർ ഡൂയിങ് ദി ക്യാരക്ടർ. അപ്പോൾ അതിനെ എടുക്കാൻ പറ്റുന്ന നല്ല ഡയറക്ടേഴ്സ് ഉണ്ടാവുമ്പോൾ നല്ല ആക്ടേഴ്സ് മലയാള സിനിമയ്ക്ക് ഉണ്ടാവും, ഇന്ത്യൻ സിനിമയ്ക്ക് ഉണ്ടാവും. ഇവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. മെനി ഓഫ് ദം ആർ ഫ്രഷേഴ്സ് ഫസ്റ്റ് ടൈമേഴ്സ്. ദെൻ ഐ കുഡ് വർക്ക് വിത്ത് അമല പോൾ ആൻഡ് ഹക്കിം ഓൾസോ വിത്ത് ദിസ്. ആൻഡ് അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സിനോടൊപ്പം പോലും ക്യാരക്ടറൈസേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് 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 ചേഞ്ച് ആൻഡ് ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് ഗ്രേറ്റ് സ്റ്റെപ്പ് ഫ്രം ദിസ് ഇൻഡസ്ട്രി. നല്ല ഫിലിം, നന്നായിട്ടുണ്ട്. വളരെ ശക്തമായ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള വളരെ നന്നായിട്ടുള്ളൊരു ഫിലിം. അമലാ പോൾ, മഞ്ജു പിള്ള, ചെറുപ്പക്കാരെല്ലാം കണ്ടിരിക്കണം. യങ്ങർ ജനറേഷൻസ്, പ്രസന്റ് ജനറേഷൻ കണ്ടിരിക്കണം. നല്ല 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 മൂവിയാണ്. ഒരു ഒരു സ്ത്രീ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സ്ത്രീകൾ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു കറക്റ്റായിട്ടൊരു ഇൻസ്പിറേഷണൽ മൂവി തന്നെയാണത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ